ഡെങ്കിപ്പനിയെ പറ്റി സാധാരണ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈഡിസ് ഈജിപ്തി എന്ന കൊതുക് പരത്തുന്ന ഡെങ്കിയുടെ വൈറസ്, അത് കൊതുകടിയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, രക്തക്കുഴലുകളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു. ഈ വിള്ളലുകളിലൂടെ രക്തത്തിലെ ദ്രാവകാംശം പ്ലാസ്മ കുറച്ച് നഷ്ടപ്പെടുന്നു. അതോടൊപ്പം കുറച്ച് പ്ലേറ്റ്ലെറ്റുകൾ രക്തക്കുഴലിന് വെളിയിലേക്ക് കോശങ്ങളെ സമീപത്തേക്ക് മാറി നിൽക്കുന്നു. ഡെങ്കിയുടെ മറ്റൊരു പേരെന്ന് പറയുന്നത് തന്നെ ബ്രേക്ക് ബോൺ ഫീവർ അഥവാ എല്ലൊടിക്കുന്ന പനി എന്നാണ്. കടുത്ത ശരീരവേദന എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലക്ഷണമാണ്. കണ്ണുകൾക്ക് പുറകിലായിട്ട് വരുന്ന തലവേദനയിൽ തുടങ്ങുന്നു ശരീരവേദന, വിശപ്പില്ലായ്മ, ദേഹത്ത് ചൊറിച്ചിൽ, സന്ധിവേദന, ഇങ്ങനെ ലക്ഷണങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ രക്തക്കുഴലിലുണ്ടാകുന്ന വിള്ളൽ മൂലം പ്ലാസ്മ നഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരു ശരാശരി പുരുഷന് 6 ലിറ്റർ രക്തമുണ്ടെങ്കിൽ ഡെങ്കി ബാധിതരിൽ അത് ചെറുപക്ഷേ 5.5 ലിറ്ററിലേക്ക് ചുരുങ്ങാം. അങ്ങനെയുള്ള ഒരാൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേക്കും തലകറക്കം വരുന്നു, നമുക്ക് കട്ടിൽ കിടക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വരുന്നു. ഒപ്പം കൗണ്ട് നോക്കുക എന്ന് പറയുമ്പോൾ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ആൾക്കാർ ചോദിക്കുക എന്താണ് പ്ലേറ്റ്ലെറ്റ്. സ്കൂളിൽ പഠിച്ചിട്ടുള്ള അതേ കാര്യം, രക്തത്തിൽ 3 തരം അണുക്കളാണുള്ളത്, ചുവന്നത്, വെളുത്തത്, ഇനി 3-ാമത് പ്ലേറ്റ്ലെറ്റുകൾ. അവയുടെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ രക്തം കട്ട പിടിപ്പിക്കുക. പ്ലേറ്റ്ലെറ്റുകളുടെ ശരാശരി എണ്ണം എന്ന് പറയുന്നത് 1.5 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിലാണ്. എന്നാൽ ഡെങ്കി ബാധിതരിൽ ഇത് 1.5 ലക്ഷത്തിൽ നിന്നും കുറഞ്ഞ് 120,000, 100,000, 89,000, 54,000 ഇങ്ങനെ വരും. ഏതാനും ദിവസങ്ങൾ കൊണ്ട് രക്തക്കുഴലിലെ വിള്ളൽ അടയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് പുറത്തേക്ക് നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ രക്തക്കുഴലിന് പുറത്തേക്ക് നഷ്ടപ്പെടുന്ന പ്രവണത അവസാനിക്കുകയും അതിൻ്റെ കൗണ്ട്, അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വീണ്ടും നോർമൽ ആവുകയും ചെയ്യും. എന്നാൽ സാധാരണ ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി പല ആൾക്കാരും അല്ലെങ്കിൽ പല വിഭാഗങ്ങളിലുള്ള ആൾക്കാർ പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂടും എന്ന ഒരു വ്യാജ പ്രചരണം ഇറക്കുകയും ജനങ്ങളുടെ മനസ്സിൽ അത് രൂഢമൂലമാവുകയും ചെയ്തു. അതിനുശേഷം ഇതിനാൽ നിർമ്മിതമായ ഗുളികയെന്നും സിറപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പോളത്തിൽ ഇറക്കി അതിൽ നിന്നും ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ഒരുപാട് ലാഭം കൊയ്യുന്നൊരു പ്രവണത കണ്ടുവരുന്നു. പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്ന നിരവധി രോഗങ്ങൾ ലോകത്തുണ്ട്. നമ്മൾ സാധാരണ പറയുന്ന അണലേടി ഉൾപ്പെടെ മൾട്ടിപ്പിൾ മൈലോമ, ലുക്കീമ ഒരുപാട്, അല്ലെങ്കിൽ കാരണം എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു വിഭാഗം, ഒരു കൂട്ടം രോഗങ്ങളെ ITP, ഇഡിയോപ്പതിക് ത്രോംബോസൈറ്റോപ്പിൻ പെർപ്യൂറ, ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിലും ഈ പറയുന്ന ആൾക്കാർ പപ്പായ കൊടുക്കില്ല. എന്താണ് ഇതിന് കാരണം ചോദിച്ചാൽ, ഡെങ്കിപ്പനിയിൽ 4-5 ദിവസം കൊണ്ട് രക്തക്കുഴലിലെ വിള്ളലുകൾ അടയുകയും ഈ നഷ്ടപ്പെടുന്ന പ്ലേറ്റ്ലെറ്റ് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നതിൻ്റെ പ്രവണത അവസാനിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ചു വരുന്ന ഒരു കാര്യമാണ് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണക്കൂടുതലെന്ന് പറയുന്നത്. ഇത് അറിഞ്ഞുകൂടാത്ത ജനത്തിനെ പറ്റിക്കുവാൻ വേണ്ടിയിട്ട് പപ്പായ, ഈ പറയുന്ന പപ്പായ എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ചരിത്രം നോക്കിയാൽ മതി. വർഷങ്ങൾക്ക് മുമ്പ് മലേഷ്യയിലാണ് പെഗാഗ എന്നൊരു ചെടി, അത് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രചരണം ഇറങ്ങുകയുണ്ടായി. അത് കേരളത്തിൽ വന്നപ്പോൾ പെഗാഗ എന്ന് പറയുന്നത് പപ്പായയായി മാറി. യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയിലൊക്കെ പപ്പായയിലുള്ള ചില ഘടകങ്ങൾ ക്രിമിനൽ അബോർഷൻ അഥവാ ഗർഭഛിദ്രത്തിന് ഉപയോഗിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം പപ്പായ എന്ന് പറയുന്നത് വൈറ്റമിൻ എ അഥവാ ജീവകം എയുടെ ഏറ്റവും വലിയൊരു സോഴ്സ് കൂടിയാണ്. ഇതിനപ്പുറം അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഡെങ്കിപ്പനി എന്നാൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നൊരവസ്ഥയാണ് എന്ന രീതിയിലൊരു പ്രചരണം വരികയും അതിന് പപ്പായ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയും അതിൽ അവരുടെ അജ്ഞത മുതലെടുത്തുകൊണ്ട് പപ്പായയിൽ നിർമ്മിതമായ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രാക്റ്റ്, അതിൻ്റെ സത്ത് നിന്നുണ്ടാക്കിയ ഗുളികകളും സിറപ്പുകളും ധാരാളം വിറ്റുപോകുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ വസ്തുതയാണ്. ഒപ്പം ആധുനിക വൈദ്യം പഠിച്ചിറങ്ങിയ ഡോക്ടർമാരും ഈ കൊള്ളയടിക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് അതിനേക്കാളേറെ ഖേദകരമായ വസ്തുതയാണ്. നമുക്ക് ഈ അസുഖത്തിലേക്ക് വരാം. ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുക്, ഒരുപക്ഷേ ഈ പേര് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടാവില്ല. കാരണം 80s സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ അനോഫിലക്സ്, ക്യൂലെക്സ് ഈ രണ്ട് കൊതുകുകളെ പറ്റി മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. എന്നാൽ അന്തർദേശീയ വ്യോമ ഗതാഗതം, കപ്പൽ ഗതാഗതം തുടങ്ങിയവയൊക്കെ കൂടുതലാകുമ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള
പ്രാണികൾ പരാദങ്ങൾ രോഗങ്ങൾ വളരെ എളുപ്പത്തിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ളൊരു പ്രവണതയുണ്ട്. ഈഡിസ് ഈജിപ്റ്റി കേരളത്തിൽ അങ്ങനെ വന്നുപെട്ട ഒരു കൊതുകാണ്. പക്ഷേ അതിൻ്റെ വംശവർദ്ധനവിന് തികച്ചും അനുയോജ്യമായ ഒരു കാലാവസ്ഥ ഇവിടെയുണ്ട്. വാഴ കൈയിലോ തെങ്ങിൻ്റെ ഓലയ്ക്കിടയിലോ ഒക്കെ കെട്ടി നിൽക്കുന്ന ഒരു തുള്ളി വെള്ളം മതി ഇതിൻ്റെ വംശവർദ്ധനവിന് കാരണമാകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു മഹത്വചനം പോലെ ഒരു കാര്യമുണ്ട്, കൂത്താടിയെ കൊല്ലാം പക്ഷേ കൊതുകിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. കൊതുക് മുട്ടയിട്ട് പെരുകുന്ന ശുദ്ധജലത്തിൻ്റേതായിട്ടുള്ള സോഴ്സുകൾ, നമ്മൾ വലിച്ചെറിയുന്ന കുപ്പികളുടെ അടപ്പ്, ഓലക്കാല്, വാഴക്കൈക്കകത്ത് നിൽക്കുന്ന അത്രയും സ്ഥലം, ഫ്രിഡ്ജിൻ്റെ വെള്ളം വീഴാൻ അടിയിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ, ഇങ്ങനെ നിരവധി അനവധിയായിട്ടുള്ള കൊതുകിൻ്റെ പ്രജനനത്തിന് സഹായിക്കുന്ന ഒരുപാട് വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് ഈ കൊതുകൾ പെരുകുകയും വല്ലാത്തൊരു അതിജീവനമാണിത്. അതായത് നമ്മൾ വെച്ചിരിക്കുന്ന വെളിയിൽ അലക്ഷ്യമായി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലെ ജലത്തിൽ അത് മുട്ടയിട്ടു, ഈ ജലം രണ്ട് ദിവസം കൊണ്ട് ആവിയായി പോകുന്നു, അപ്പോഴീ മുട്ട നശിക്കുന്നില്ല. വീണ്ടും ഇതിനകത്ത് വെള്ളം നിറയുമ്പോൾ വീണ്ടും ഈ കൊതുകിൻ്റെ മുട്ട എന്ത് ചെയ്യുന്നു വെച്ചാൽ വിരിയാനുള്ളൊരു വിരിഞ്ഞ് അതിൻ്റെ ലാർവ പുറത്തേക്ക് വരുന്നു. മറ്റ് കൊതുകൾക്കില്ലാത്ത വല്ലാത്തൊരു അതിജീവനം ഈഡിസ് ഈജിപ്റ്റിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പരിസര ശുചീകരണം എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ മാത്രം കടമയല്ല, അവനവൻ്റെ കടമയും കൂടെയാണ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി രോഗം വന്ന ആൾക്കാരിൽ ആശുപത്രിയിലേക്ക് ഓടിക്കുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. വല്ലാത്തൊരു ഭയപ്പാട് സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി. ഇത്ര ഭയപ്പെടേണ്ട കാര്യമില്ല. ആശുപത്രിയിൽ വരുമ്പോൾ സാധാരണ കൊടുക്കുന്ന ചികിത്സ എന്താണ്? രോഗി എന്ന് പറയുന്ന ആളെ 24 മണിക്കൂറും കൊതുക് വലയ്ക്കകത്ത് കിടക്കാൻ നിർബന്ധനാകും. കാരണം രോഗിയെ കടിച്ചൊരു കൊതുക് മറ്റൊരാളെ കടിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾക്കും ഈ അസുഖം കിട്ടും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രോഗി 24 മണിക്കൂറും കൊതുക് വലയ്ക്കകത്ത് കിടക്കുക. 2, ദിവസേനയോ അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കുക. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വല്ലാതെ താഴ്ന്നു പോയാൽ, 30,000-ലും താഴെ പോയി, 20,000-ലേക്കും താഴെ പോയി, ആ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ മാത്രമേ ബ്ലഡ് ബാങ്കിൽ നിന്നും പ്ലേറ്റ്ലെറ്റ് മാത്രം വേർതിരിച്ചെടുത്ത രക്തത്തിൻ്റെ ഘടകം പ്ലേറ്റ്ലെറ്റ് ഇൻഫ്യൂഷൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 4-5 ദിവസം കൊണ്ട് തിരിച്ച് നോർമലിലേക്ക് കയറുന്ന പ്രവണത കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നീട് വലിയ കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ പോകാം. ഇനി 3, മാംസപേശികളിൽ എടുക്കുന്ന ഇഞ്ചെക്ഷൻസ്, കുത്തിവയ്പ്പുകൾ, അതായത് ഇൻട്രാമസ്കുലാർ ഇഞ്ചെക്ഷൻസ്, ഇത് പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ കടുത്ത ശരീരവേദനയോ അല്ലെങ്കിൽ ചൂടോ വരുമ്പോൾ സാധാരണ മാംസപേശികൾ കൊടുക്കുന്ന പാരസിറ്റമോൾ ഇഞ്ചെക്ഷൻ മാറ്റിയിട്ട് ഇൻട്രാവിനസ് സിരകളിലൂടെ കൊടുക്കുന്ന 1 gram പാരസിറ്റമോൾ ഇഞ്ചെക്ഷൻ, അത് 20 മിനിറ്റ് സമയം കൊണ്ടാണ് കൊടുക്കുക, ഇതാണ് കൊടുക്കുന്നത്. വായിലൂടെ പാരസിറ്റമോൾ ഗുളിക, പിന്നെ ധാരാളം പാനീയങ്ങൾ, ഇടവിട്ട് എന്തെങ്കിലും പാനീയങ്ങൾ, കാരണം രക്തത്തിലെ പ്ലാസ്മ നഷ്ടപ്പെടുന്നുണ്ട്, അത് മറികടക്കുവാൻ വേണ്ടിയിട്ട് പാനീയങ്ങൾ വേണം. കടുത്ത ശരീരവേദനയ്ക്കോ ചൂടിനോ സിരകളിലൂടെ കൊടുക്കുന്ന പാരസിറ്റമോളിലെ കുത്തിവയ്പ്പ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് രോഗിയുടെ ഈ എന്താ പറയുക അവസ്ഥ എന്ന് പറയുന്നത് ഭേദമാകുന്നു, വീട്ടിൽ പോകാം. ഇത്രയേ ഉള്ളൂ. ഇതിന് പകരം 1,000-ലോ അല്ലെങ്കിൽ 10,000 ആൾക്കാർക്ക് ഡെങ്കി വരുമ്പോൾ 1-2 പേർ മരണപ്പെട്ടാൽ ഈ മരണവാർത്ത എന്ന് പറയുന്നത് വളരെ ആഘോഷമായി കൊണ്ടാടുന്ന മാധ്യമപ്രവർത്തനം. അതുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വല്ലാത്തൊരു ഭയം. ഈ ഭയത്തിനോടൊപ്പം അജ്ഞതയും കൂടെ ചേരുമ്പോഴാണ് പപ്പായ ഇല തേടി അല്ലെങ്കിൽ പപ്പായ ഫലം തേടി ആൾക്കാർ നടക്കുന്നത്. ഇതിൽ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല എന്നുള്ള വസ്തുത പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കുക. നന്ദി.